നമസ്കാരം, സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബി ജെ പി നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് വൈസ് ചെയർമാനായ മീനച്ചിൽ ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ സഹകരണ വിജിലൻസ് സംഘത്തിന്റെ പരിശോധന. ബാങ്കിന്റെ കാഞ്ഞിരപ്പള്ളി ബ്രാഞ്ചിൽ നിന്നുള്ള ഒരു വായ്പ എഴുതിത്തള്ളിയതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണമെന്നാണ് വിജിലൻസ് സംഘം പറയുന്നത്. എന്നാൽ ഈ പരാതി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടെയാണ് തിരക്കിട്ട് സഹകരണ വകുപ്പ് ബാങ്കിലെത്തി പരിശോധന നടത്തിയതും അതിന് വ്യാപകമായ പ്രചരണം കൊടുത്തതും എന്നാണ് ആക്ഷേപം. അർബൻ സഹകരണ ബാങ്ക് എങ്ങനെയും പൊളിക്കുക എന്നതാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ആക്ഷേപമുണ്ട്. സംസ്ഥാന സഹകരണ വിജിലൻസിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അതേസമയം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ താൻ നടത്തുന്ന പോരാട്ടങ്ങൾക്കെതിരെയുള്ള പ്രതികാര നടപടിയാണിതെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. ബാങ്കിനെ അപകീർത്തിപ്പെടുത്തി നിക്ഷേപകരെ അകറ്റാനുള്ള ഗൂഢാലോചന ഇതിനു പിന്നിലുണ്ടെന്നും ഇതിൽ സഹകാരികൾ വീഴരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇതിനിടെ സഹകാരികൾ ഭരണസമിതിക്കെതിരെ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുണ്ട്. തെറ്റു ചെയ്തില്ലെങ്കിൽ എന്തിന് ഭയപ്പെടണം, അന്വേഷണം നടക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, ക്ലിപ്തം നമ്പർ 1250, തിരുനെല്ലൂർ PO ചേർത്തല. ഒരു ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്. ഹെഡ് ഓഫീസ് കൂടാതെ 3 ശാഖകൾ. പ്രഭാത സായാഹ്ന ശാഖ, നമ്പർ 9188952426. പ്രവർത്തന സമയം രാവിലെ 8 മുതൽ 10 വരെ, വൈകിട്ട് 4 മുതൽ 8 വരെ. ഒറ്റപ്പുന്ന ശാഖ, നമ്പർ 9188952427. പ്രവർത്തന സമയം രാവിലെ 8 മുതൽ രാത്രി 8 വരെ. NSS കോളേജ് കവല ശാഖ, നമ്പർ 9188952430. പ്രവർത്തന സമയം രാവിലെ 10 മുതൽ 5 വരെ, ഞായറാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ. നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം, സർക്കാർ ഗ്യാരണ്ടി. ജനപ്രിയ സ്വർണ്ണപ്പണയ വായ്പകൾ, ഒരംഗത്തിന് 10 ലക്ഷം രൂപ വരെ വായ്പ. പലിശ നിരക്ക് 8.9%, സ്വർണവിലയുടെ 75% വരെ വായ്പാ സൗകര്യം. ഇടപാടുകാർക്ക് സൗജന്യ ലോക്കർ സേവനം. സീനിയർ സിറ്റിസൺസിന് 0% അധിക പലിശ. പ്രഭാത സായാഹ്ന ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു. 10 ലക്ഷം വരെ സെലവിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതികൾ. 50% വരെ വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ. SHG കുടുംബശ്രീ യൂണിറ്റുകൾക്ക് 9 വായ്പാ പദ്ധതികൾ. 4% മുതൽ 7% വരെ പലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ. ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം. ഫോൺ 9188959460. പ്രവർത്തന സമയം രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെ. നീതി മെഡിക്കൽ സ്റ്റോർ. ഫോൺ 9188952429. പ്രവർത്തന സമയം രാവിലെ 8 മുതൽ രാത്രി 8 വരെ. മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ. തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, ആലപ്പുഴയുടെ ജനകീയ ബാങ്ക്. 30 സഹകരണ ബാങ്ക് ഉന്നത വിജയികളെ ആദരിച്ചു. ഉന്നത വിജയികൾക്കും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുമാണ് ക്യാഷ് അവാർഡും പുരസ്കാരവും നൽകിയത്. ബാങ്ക് പ്രസിഡന്റ് VM ശശി അധ്യക്ഷനായി, കയർ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ജേർണലിസത്തിൽ ഫുൾ A+ നേടിയ കൃഷ്ണേന്ദു, 1 റാങ്കോടെ ബിരുദം കരസ്ഥമാക്കിയ ശരണ്യ ബാബു, അപർണ, ഹരീഷ് എന്നിവർക്ക് മന്ത്രി പുരസ്കാരം നൽകി. CG വേണുഗോപാൽ, R. രാജലക്ഷ്മി, VK ശിവൻ, താരാനാഥ്, K. എൻ രാജീവ്, പ്രജിത, RP സുകുമാരൻ നായർ, E. ബാലകൃഷ്ണപിള്ള, MA ഫിറോസ് ഖാൻ, PG ഷാജു, PH സാബു എന്നിവർ സംസാരിച്ചു. അങ്കമാലി കരയാമ്പറമ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ പുരസ്കാരവും പഠനോപകരണ വിതരണവും നടന്നു. റോജി M. ജോൺ MLA ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ജോണി പള്ളിപ്പാടൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ജോജി കല്ലൂക്കാഴൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ, ബ്ലോക്ക് മെമ്പർ ഷിജോ ജോയ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ റോയ് ഗോപുരത്തിങ്ങൽ, മിനി ഡേവിഡ്, ബോർഡ് അംഗങ്ങളായ AV ഏലിയാസ്, ജോയ് നമ്പ്യാട്ടുകുടി, ഷാൻഡോ ചിറ്റിനപ്പള്ളി, ആന്റണി പാലാട്ടി, PI സഹദേവൻ, ബിജി കുമാരി, ദീപ പോൾസൺ, ബിന്ദു മാർട്ടിൻ സെക്രട്ടറി, നിഖിൽ MS എന്നിവർ പ്രസംഗിച്ചു. ഷാജു മാളിയേക്കൽ നന്ദിയും പറഞ്ഞു. പെരിയാറിലുണ്ടായ മത്സ്യകുരുതിയിൽ പ്രയാസത്തിലായ മത്സ്യകർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോരമ്പാടം സഹകരണ ബാങ്ക് പെരിയാറിനെ രക്ഷിക്കുക, മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കുക എന്ന ക്യാമ്പയിന്റെ തുടക്കമെന്ന നിലയിലാണ് ബാങ്കിന്റെ നേതൃത്വത്തിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കടമ്പകുടി പഞ്ചായത്തിലെ കൂടുമത്സ്യകർഷകർ, ചീനവലക്കാർ, പെരിയാറിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ, ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിവർ കൂട്ടായ്മയിൽ പങ്കാളികളായി. മത്സ്യകർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഉണ്ടായിട്ടുള്ള നഷ്ടം
സർക്കാർ ഇടപെടലിലൂടെ കഴിയുന്നതും വേഗത്തിൽ വാങ്ങിയെടുക്കാനുള്ള കൂട്ടായ ശ്രമത്തിന് ബാങ്ക് നേതൃത്വം നൽകും. അടുത്ത ദിവസം തന്നെ മന്ത്രിയും ഉൾപ്പെടെയുള്ളവരെ ഈ കാര്യത്തിനായി ബന്ധപ്പെടും. മത്സ്യകുരുതിയിൽ നാശനഷ്ടമുണ്ടായ എല്ലാ കൂടു മത്സ്യകർഷകർക്കും സൗജന്യമായി മത്സ്യകുഞ്ഞുങ്ങളെ ബാങ്ക് നൽകും. ബാങ്കിൽ നിന്നും വായ്പയെടുത്ത കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും വായ്പ തിരിച്ചടവിന് സാവകാശം നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാങ്ക് ബോർഡ് യോഗം പരിശോധിക്കുമെന്നും അധ്യക്ഷത വഹിച്ച പ്രസിഡന്റ് ഹരോൾഡ് നിക്കോൾസൺ പറഞ്ഞു. കൂട്ടായ്മയിൽ GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ ബൻസൺ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ കെമിക്കൽ ഓഷ്യനോഗ്രഫി വിഭാഗം മേധാവി ഡോക്ടർ SS ഷാജു, മറൈൻ ബയോളജി ബയോകെമിസ്ട്രി വിഭാഗത്തിൻ്റെ മേധാവി ഡോക്ടർ TP സജീവൻ, കടമകുടി പഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെന്റ്, വൈസ് പ്രസിഡന്റ് KP വിപിൻരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ട്രീസ മാനുവൽ, ഫാദർ അഗസ്റ്റിൻ വട്ടോളി, പഞ്ചായത്ത് അംഗം ജെയ്നി സെബാസ്റ്റ്യൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് TS സുനിൽ, ബോർഡ് അംഗം പുഷ്കിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു.